വെജിറ്റബിൾ ഒക്കെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഉണ്ടായിരുന്നു, പക്ഷെ സാധാരണ പാക്കറ്റുകളിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയായിരിക്കും. പക്ഷെ അറിയില്ലാത്ത അധികം ആളുകളും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവരുടെ റിക്വസ്റ്റ് മാനേജാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുന്നേ തന്നെ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേറൊരു കമ്പനിയുടെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിങ്സ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ഇൻസ്റ്റന്റ് പൊടി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് സോർ ഫ്ലേവറിലുള്ള സൂപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്ക് വശത്തായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ആ എന്റെ ഫേസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ആ ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് കണ്ടാ. ഓക്കെ, അതുപോലെ ഈ പ്രോഡക്റ്റിന്റെ വില ആദ്യം പറയാവേ. വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയേ ഉള്ളൂ, ജസ്റ്റ് 10 rupees. ഇതിന് മുന്നേ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിനും സെയിം റേറ്റ് തന്നെയാണ്. അപ്പൊ ഇത് നമുക്ക് ഉണ്ടാക്കി പൊടിച്ച് നോക്കുമ്പോൾ അറിയാം ആ സൂപ്പാണോ അതാണോ ഇതാണോ ബെറ്റർ എന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കുക. ഓക്കെ, ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. ഇതിനകത്ത് ഇവര് പറയുന്നത് നമുക്ക് എംപ്റ്റി ബോക്സിൽ പാത്രത്തിലേക്ക് ഇതിട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെയാണ്. അപ്പൊ നമുക്കും അതുപോലെ ഒന്ന് ചെയ്തു നോക്കാം, അടിപൊളിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇവരുടെ ബ്രാൻഡിന് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. ചിങ് സീക്രട്ട് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. അവർക്ക് ഇതിന്റെ ഫ്ലേവർ ഇതുപോലെ തന്നെ വെജും നോൺ വെജും ഒക്കെ ഉണ്ട്, പല ടൈപ്പ് സൂപ്പുകളുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ വേണ്ടി ഇതുപോലത്തെ ഒരു ചെറിയ ബൗളാണ്. ഈ ബൗളിലേക്ക് വേണം നമ്മൾ ഈ പൊടി പൊട്ടിച്ചിടാൻ പോവുകയാണ്. ഇതിനകത്താണ് ഇൻസ്റ്റന്റ് സൂപ്പിനുള്ള പൊടി വന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതങ്ങ് കട്ട് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ടും ഇതിലേക്ക് തന്നെ ഇടുക. ഈ ഇതിന്റെ പുറകിലാണെങ്കിൽ ഇങ്ങനെ തന്നെ ആട്ടോ പറയുന്നത്. അപ്പൊ നമുക്ക് ആ രീതിക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് വേണം, നല്ല തിളച്ച വെള്ളം, അതായത് 150 ml വെള്ളമാണ് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്, 1 cup എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 150 ml വെള്ളം ചൂടാക്കിയിട്ട് വരാം. അപ്പൊ നമ്മുടെ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചിട്ട് നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാവേ, കാരണം ഫുൾ ചിലപ്പോ കട്ട കൂടിപ്പോണുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് മുന്നേ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 2-3 minutes നമുക്കിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണ് അത് ഒന്ന് നന്നായിട്ട് സൂപ്പിന്റെ രൂപത്തിലേക്ക് മാറണേ കുറച്ച് സമയം എടുക്കും. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ചെറിയ ചെറിയ വെജിറ്റബിളിന്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇതായിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ചൂടുവെള്ളം അങ്ങ് ചെല്ലുമ്പോഴേക്ക് വീർത്ത് ശരിക്കും സാധാ വെജിറ്റബിൾ പോലെ ആയിട്ട് വരും. അപ്പൊ അത് അങ്ങനെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. നമ്മൾ ഇതിന് മുന്നേ കുളിച്ച സൂപ്പിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കുടിക്കുന്നത്. ഇതിന്റെ തന്നെ ടൊമാറ്റോ എന്ന് പറഞ്ഞൊരു ഇത് ടൊമാറ്റോ സോസ് ഞാൻ കുടിച്ചിരുന്നു, അത് പക്ഷെ കൊള്ളായിരുന്നു. ചെറുതായിട്ട് വെജിറ്റബിളിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതെ, കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ? ഫ്രണ്ട്സ്, അപ്പൊ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എന്തായാലും നല്ല കട്ട ചൂടുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഒരു ആ ഒരു പുളി ടേസ്റ്റും ഒരു ചെറിയ എരിവും അതുപോലെ നല്ല ആ ചൂടിന്റെ ഇതുമൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിന്റെ കുത്തലുള്ള പോലെ ഉണ്ട്, എന്താന്നറിയില്ല, കുറച്ച് ഉപ്പിന്റെ ടേസ്റ്റിങ് എടുത്തു നിൽക്കുന്നു. ഞാൻ
നമുക്ക് ഇതില് വെജിറ്റബിളും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കാവേ. വെജിറ്റബിളൊക്കെ കടിക്കുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ ആ ഉപ്പിന്റെ ടേസ്റ്റ് എന്തോ കുറച്ച് കൂടുതൽ. ഈ പാക്കറ്റിന്റെ ആണ് എന്തോ കുറച്ച് ഉപ്പിന്റെ ഫ്ലേവർ കൂടുതലായിട്ട് തോന്നി, പക്ഷെ ബാക്കിയെല്ലാം കൊണ്ട് സംഭവം കൊള്ളാട്ടോ. ഇതിനു മുന്നേ നമ്മൾ കുടിച്ച സൂപ്പ് പോലെ തന്നെയാണ്, പക്ഷെ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആ സൂപ്പ് ഏതാന്നല്ലേ, ഈ നോസ് എന്ന് പറഞ്ഞ സൂപ്പ് ഉണ്ടല്ലോ, നോസ് ആ നോസ് എന്ന് പറഞ്ഞ സൂപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട. നിങ്ങൾ ഇതുപോലത്തെ സൂപ്പ് ഒന്നും ഇതുവരെ ഉണ്ടാക്കി കുടിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമ്മൾക്ക് കടയിലൊക്കെ പോയി വാങ്ങിച്ചു കുടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ്. ഇതിന് കുറച്ച് ഉപ്പിന്റെ ടേസ്റ്റ് കുത്ത രുചി കൂടുതലുണ്ടായിരുന്നു, പക്ഷെ സാധാരണ പാക്കറ്റുകളിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചില്ല, ജസ്റ്റ് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 10 രൂപയല്ലേ ഉള്ളൂ, ജസ്റ്റ് 10 രൂപയ്ക്ക് വാങ്ങിച്ച് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി സൂപ്പാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ഇതിന് മുന്നേ തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലും നല്ല അടിപൊളി വീഡിയോസുമായി വരുന്നവരായിരിക്കും. ബൈ.